പൊട്ടപോലേ ഒറ്റിക്കല്ലൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീചർ പിടിച്ചോ പുത്ര. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങുകയാണ് അമ്മച്ചി. ഒരു കണക്കിന് പറഞ്ഞ അന്ന് ആ പെണ്ണ് കാണാഞ്ഞ നന്നായി. ആകെപ്പാടെ ആ പെണ്ണിലുള്ള എന്താ പേരിന്റെ ഒടുവില് ബി എഡ് എന്ന് മൂന്നക്ഷരം. ഇപ്പോഴത്തെ പെണ്ണ് അതുപോലെ ആണോ? 4 ഏക്കർ റബ്ബർത്തോട്ടം, 60 മോഡൽ ബെൻസ് ലോറിയുടെ 3 ഓഹരികളുടെ ഒരു ഓഹരി, കൂടാതെ റേഷൻ കട പെണ്ണിന്റെ പേരിലും. ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്, അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു എന്നും അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായം അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണ് കുര്യാക്കോസിന്റെ എന്നാ പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ട്. എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ടമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ? ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താത്? ആരാത്? ഫോൺ വലുതും പറഞ്ഞോ. ഒന്ന് അട്ടിച്ചു നിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ടാതെ അങ്ങനെ അടിച്ചോട്ടെ പാവം. അത് മോശമല്ലേ. നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടു വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാണോ ഏറ്റവും വലിയ അത്യാവശ്യം? താൻ ഉടനെ പുറപ്പെടും. എന്താ ശുഭവാർത്തയാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കേന്ദ്രി ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ചിരി വരുന്നില്ലേ? വല്ല കല്യാണ മുടക്കുകളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണം മുടക്കി, അസൽ കല്യാണം മുടക്കി. ഓരോ കൂടി നഷ്ടം. നിന്ന ചെയ്തു തൊഴുതയ്യോ ജന്തുവാടിങ്ങനെ കഷ്ടം ചെയ്യുമോ പുത്ര. പറഞ്ഞു പറഞ്ഞ് കുര്യാക്കോസിന് വട്ടാണെന്ന് വരുത്താനുള്ള ഒരു ശ്രമം വരെ നടന്നു. എന്നിട്ട് എന്തായി? ചാലക്കുടിക്കാർക്ക് ഒരു വിരോധം ഇല്ലല്ലോ. എന്താ കാര്യം? അവര് കുടുംബക്കാരാ. അതുകൊണ്ടാണല്ലോ പെണ്ണ് കാണാൻ ഇന്ന് തന്നെ അങ്ങോട്ട് ചെല്ലാൻ അവര് പറഞ്ഞത്. കുര്യാക്കോസേ, ഞാൻ ഒരുങ്ങ എന്റെ അമ്മച്ചി. കർത്താവാണ് ഇതെന്റെ ഒടുക്കത്തെ പെണ്ണ് കാണല. ഇന്ന് എന്തെങ്കിലും ഇടങ്കോലുണ്ടായ പിന്നെ കർത്താവ് പോയി പെണ്ണ് കെട്ടാന്നല്ലാണ്ട് കുര്യാക്കോസിനെ ഈ പണിക്ക് കിട്ടില്ല. അതോർപ്പാ. ഒന്നോർത്താ, അമ്മ കുറവലങ്ങാട്ടെ പെണ്ണുകാലിൽ മുടങ്ങിയത് ഈ മഹാഭാഗ്യ കയറി വരാനാ. ചാലക്കുടി ഒരു പെണ്ണ്, അതാ കർത്താവ് കുര്യാക്കോസിനെ തീരുമാനിച്ചത്. നല്ല പൊന്നിന്റെ നിറം, പൊന്നുപോലത്തെ സ്വഭാവം, പൊന്നിനകത്ത് പുതിയാലുള്ള സ്വത്ത്, ഇത് നടക്കും. അതോർപ്പാ. ഈ കല്യാണം നടക്കുന്ന എനിക്കും ഏതാണ്ട് ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു മണം അടിക്കുന്നുണ്ട്. പിന്നെ പ്രായത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ മറന്നിട്ടില്ലല്ലോ കൊച്ചുകുട്ടിച്ചായ. ഇത്തവണ പ്രായവിത്തിരി കൂട്ടി തന്നെയാ പറഞ്ഞിരിക്കുന്നേ. 55 വയസ്സ്. അപ്പൊ പെണ്ണിന്റെ അമ്മൂമ്മ തള്ളയുടെ രണ്ടാം കെട്ടിനെ നമ്മള് പോണേ? അയ്യേ, നല്ലൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ കഴുതമാശ പറയാതിന്റെ കുര്യാക്കോസേ. കുര്യാക്കോസിന്റെ ഫോട്ടോ വാങ്ങിച്ചു നോക്കി പെങ്കൊച്ച് ഈ നിമിഷം വരെ അത് കയ്യിന്ന് താഴെ വെച്ചിട്ടില്ല. അതാ സ്ഥിതി. ആ കയ്യൊന്ന് പൊക്കി. എന്താ വൈകണ്ട? ആ പെണ്ണിന് കുര്യാക്കോസിനെ മതീന്നൊരൊറ്റ വാശിയ. ഇത് നടക്കുമെന്നുള്ള 3 തരമാ, ഒരു തർക്കവുമില്ല. ഞാൻ പോയി വരാം അമ്മച്ചി. ഏത് കഴിവേരുടെ മോനാ ഈ കുന്തെടുത്ത് അതിന്റെ മണ്ടക്കേറ്റി വെച്ചത്?
എനിക്കൊരു പെണ്ണും വേണ്ട, പെടക്കോഴിയും വേണ്ട. കുറവിലങ്ങാട്ട പെണ്ണ് കെന്തി ചാടി ചത്തെങ്കിലേ ചാലക്കുടിയിലെ പെണ്ണ് ചാലക്കുടി പുഴയെ ചാടി ചാവട്ടെ. പെണ്ണ് കെട്ടാണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ലോ ഈ കല്യാണാലോചന. മാറിക്കൂടും മാപ്പിളെ. എങ്ങോട്ടാ വരണ്ടേന്ന് വെച്ചാ പറഞ്ഞാ മതി. ബാംഗ്ലൂരെങ്കിൽ ബാംഗ്ലൂര്, അതല്ല വെസ്റ്റ് ജർമ്മനി ആണെങ്കിൽ വെസ്റ്റ് ജർമ്മനിലേക്ക്. ഇത് ചാലക്കുടിന്നാ പെണ്ണിന്റെ വീട്ടിൽ നിന്ന്. അമ്മാവനാ? അമ്മാവനോ? അതെ. നിങ്ങൾ പുറപ്പെട്ടോ? ഇല്ല. ആ പോരുമ്പഴേ ഇരുമ്പുപാലം വഴി വരണ്ട, ആ വഴി ബ്ലോക്ക് ആയിരിക്കാ, ബൈപ്പാസ് വഴി വന്നാ മതി. ഇരുമ്പുപാലത്തിൽ കൂടി വരണില്ല അമ്മാവ, ബൈപ്പാസ് വഴി തന്നെ വന്നോളാം. താങ്ക് യു. ഇനി ഇത് തൊട്ടുപോകരുത്. എല്ലാം ശരിയായിട്ടുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് വരാം മച്ചി. കല്യാണം എന്ന് പറഞ്ഞാൽ അതൊരു യോഗമാണ്. എന്താടോ കുര്യാക്കോസ്, ഇത് രാവിലെ മുതൽക്ക് വിളിക്കുക, ഇവിടുത്തെ ഫോൺ എന്താ ചത്തുവോ? ഫോൺ കറക്കി കറക്കി വിരൽ കണ്ടെണ്ണം പോയി. വിമാനം പുറപ്പെടാൻ 20 മിനിറ്റ് ഉള്ളൂ. കുര്യാക്കോസ് പുറപ്പെട്ടു എന്ന് വെച്ച് കുട്ടനെ അവിടെ കണ്ട് വല്ലാത്ത ബഹളം. നിൽക്കാനും ഇരിക്കാനും വർത്തമാനം പറയാനും സമയമില്ല. ഞാനൊരു അത്യാവശ്യം. ഇതിന്റെ അപ്പുറത്ത് എന്താ അത്യാവശ്യമാണോ? ഒന്ന് വിടണോ? ആഹാ, വെറുതെ തോണ്ടല്ലേ നേരില്ലാത്തോട്ട്. തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസുറ്റു കേട്ടുകൊണ്ടാലും. ദുഃഖമൊക്കെ പറവാനോ വാക്കു പോരാ മനുഷ്യർക്കു ഉൾക്കനെ ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും പോരാ. ആരാ, ആരെ കാണാൻ വന്നാ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഉടുപ്പും ഇതിട്ടിരിക്കുന്ന ഞാനും ദേ ഈ നിമിഷത്തിന് വേണ്ടിയല്ലേ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന്. എന്താ പേര്? മെറ്റിൽഡ. ഓ, ആരാ ഈ പാട്ട് പഠിപ്പിച്ചതെന്ന്? പള്ളിയിലെ പാട്ട് കേട്ട് തനിയെ പഠിച്ചതാ. കുട്ടി തനിയേ ഉള്ളൂ? അമ്മച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അമ്മച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ആ പാട്ട് മുഴുവനും അറിയോ? കൊറേയൊക്കെ. എന്റെ അമ്മച്ചിക്ക് മുഴുവനും അറിയാം. വരുന്നു. വിളിച്ചാവോ? ആ രണ്ടുപേരി ഒന്നുകൂടെ പാടുവോ എനിക്ക് കേൾക്കാനാ? അമ്മ കന്യ. ഞാൻ ഒരുങ്ങ അമ്മച്ചി. അയ്യോ, ഇനിയാണ് താൻ തന്റെ കഴിവ് കാണിക്കുന്നത്. അത് ഞാൻ കാണിക്കും, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ ഉടനെ തന്നെ അവർ രണ്ടിനെ ഇവിടെ ചാടിക്കണം. ആരെ? ആ മദറിനെ, ആ ടീച്ചറിനെ. എന്തിന്? അവരിവിടെ നിന്നാ പ്രശ്നമാണ്. അതുകൊണ്ട് താൻ ഉടനെ ഒന്ന് ഊട്ടിക്ക് പോകണം. അവിടെ സ്കൂൾ പാർലറിൽ ഭംഗിയുള്ള ഒരു പോർച്ചുഗീസ് ഷാൻഡ്ലിയർ ഉണ്ട്. ജനൽക്കമ്പി വിള ചകത്ത് കയറി ആരോ അത് മോട്ടിക്കാൻ ശ്രമിച്ചു എന്ന് താൻ അവിടെ നിന്നൊരു ഫോൺ കാച്ചിയാൽ അവരിവിടെ നിന്ന് പറഞ്ഞോളൂ. മദർ മാത്രം പറഞ്ഞാ പോരെ, ആ ടീച്ചർ ഇവിടെ നിന്നോട്ടെ. ആ കുട്ടി പാവല്ലേ. അമ്മ കന്യ. മദർ ഒറ്റയ്ക്ക് പോവില്ലടോ, ടീച്ചറെ കൊണ്ടേ പോകൂ. അതിന് ഞാൻ എന്തിനാ ഊട്ടിക്ക് പോണേ? ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൺ ചെയ്താ പോരെ. പോരാ, ഊട്ടിക്ക് പോണം. തനിക്കറിയാലോ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യാറുള്ളു. ഊട്ടിൽ നിന്ന് ഫോൺ ചെയ്യുക മാത്രമല്ല, അത് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ താൻ അവതരിപ്പിക്കുകയും വേണം. അതിനെങ്ങനെയൊക്കെ പ്ലേ ചെയ്യണോ അങ്ങനെയൊക്കെ പ്ലേ ചെയ്യണം. മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം. ഞാൻ എന്തിനാ ജനിച്ചെന്ന്? ഇതിനൊക്കെ തന്നെ. താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥി ഇല്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ? അല്ല, കുര്യാക്കോസ് എപ്പോ എത്തി? വന്നു. എനിക്ക് വട്ടളകം വട്ടളകിയാ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. അമ്മച്ചിക്ക് സുഖാണോ കുര്യാക്കോസെ? ഇന്നലെ വരെ സുഖമായിരുന്നു, ഇന്നത്തെ സുഖം അന്വേഷിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് വിവരം പറയാം. ആ തൂണിന്റെ അവിടെ തന്നെ നിൽക്കില്ലേ? രാവിലെ വിളിച്ചപ്പോ ശിവരാമേട്ടൻ കുര്യാക്കോസ് വരുന്ന കാര്യമൊന്നും പറഞ്ഞേ ഇല്ല. ദേ, ശിവരാമേട്ടന്റെ കാര്യമൊന്നും പറയണ്ട. ഏതായാലും സ്കൂൾ തുറക്കണവരേ ഉള്ളൂ. മമ്മിയും ശിവരാമേട്ടനും ഫോട്ടോവും ഈ കണ്ണിറുക്കി കാണിക്കലൊക്കെ. വാ, തന്നെ ബസ് സ്റ്റാൻഡിൽ വിടാം.
ഇതിനേക്കാളും ഭേദം കൂട്ടി തന്നെയാ. ഫോൺ ഫോൺ. ഹലോ, ഇസ് ഇറ്റ് ബാംഗ്ലൂർ 615759? യെസ്, യു ആർ റൈറ്റ്. കോൾ ഫ്രം ഊട്ടി സർ. കോൾ ഫ്രം ഊട്ടി? മദർ, ഊട്ടിന്ന് ഒരു കോൾ ഉണ്ട്. ഹലോ, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓ മൈ ഗോഡ്, അയ്യോ എന്താ മദർ? മെറ്റി, നമ്മുടെ പാർലറിലെ പോർച്ചുഗീസ് ചാനലിയർ ആരോ കക്കാൻ ശ്രമിച്ചു. കക്കലും മോട്ടിക്കലും ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ? ഓ ഗോഡ്, എന്താ മെറ്റി? അവൻ ജനൽ കമ്പി വളച്ച് അകത്തു കയറാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ? ഞാൻ വിചാരിച്ചെന്തോ തല പോകുന്ന കാര്യമായിരിക്കും. നീങ്ങി കവലപ്പെട വേണ്ട മദർ, അവൻ അറസ്റ്റ് പണിയാച്ച്. അവൻ പേര് കുര്യാക്കോസ്. അവനെ അറസ്റ്റ് ചെയ്തു മെറ്റി. അവന്റെ പേര് കുര്യാക്കോസ്. അവൻ ഒരു ഭയങ്കരമായ തിരുടൻ. ഇതുക്ക് முன்னாடி அவன் நிறைய இடத்துல திருடி இருக்கான். எவ்வளவு கேட்டாலும் உண்மையே சொல்ல மாட்டேங்கிறான். அவன் முகத்தை பார்த்தாலே அவன் ஒரு பெரிய திருடன் தெரியுது மதர். அவன் முழிக்கிற முழியே சரியில்லை. அட, என்ன காரியம்? ஊட்டியில சர்க்கிள் இன்ஸ்பெக்டரே கள்ளனை பிடிச்சுன்னு. சார், இதெல்லாம் ஒரு சின்ன விஷயம் தானே, அதுக்காக நீங்க அவனை ஒன்றும் பண்ண வேண்டாம். பட்டில பட்டில அவனே நல்ல நாள் இடி இடிங்கோ. அவனை இடிக்கணும், அவ்வளவுதானே? அத நான் பாத்துக்கிறேன். ஆமா, நீங்க யாரு? நான் மிஸ் டீச்சர் மெட்டில்டா. மெட்டில்டாவா? അങ്ങോട്ട് വരുന്നു പറഞ്ഞു ഫോൺ വെക്കാം. എന്നാ ഞങ്ങ വാങ്ങയ്യ. മിസ്റ്റർ വിജയ് ഭാസ്കർ, ഞങ്ങൾ ഉടനെ തന്നെ പോണം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ ബസ്. ബസ് ടിക്കറ്റ് റെഡി. ബസ് ടിക്കറ്റ് എന്തിനു നേരത്തെ മേടിച്ചു വെച്ചു? അല്ല, പെട്ടെന്ന് അത്യാവശ്യം എന്തെങ്കിലും പോകേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചു. ഓ, ഹൗ സ്വീറ്റ്, താങ്ക് യു. മെറ്റി, നമുക്ക് പോകാം. റെഡി. രക്ഷപ്പെട്ടു അല്ലേ? എവിടെ രക്ഷപ്പെട്ടു? നീ കുര്യാക്കോസിനെ രക്ഷപ്പെടുത്തണ്ടേ മദർക്ക് അവിടെ എത്തണ മുമ്പ്. ആരെ ഒന്ന് പിടിക്കുക. വാങ്ങ വാങ്ങ. വണക്കം സാർ, മന്നിക്കണം സാർ, ആളെ മാറ്റി അടിച്ചിട്ടേ. അയ്യാ, ഇവളോ പെരിയ ആളുന്നേ എനിക്ക് തരിയാത്. എന്റെ ഡ്രസ് പോട്ടുക്കങ്ക. ഇന്ന കാക്കി ഡ്രസ് മാറിയിട്ട് ഇന്ന ഡ്രസ് നീ പോടു. സാർ സാർ, പ്ലീസ് ഇത് പോട്ടുക്കങ്ക സാർ. പോട മാട്ടേം പൊട്ടാ. സാർ, ഇപ്പടിയേ പോണിങ്ങനെ അസിംഗമാർക്കും സാർ. ഇന്ന ഡ്രസ് പോട്ടുക്കങ്ക സാർ. ഡ്രസ് വേണ്ട, ഒന്നും വേണ്ട. ഇന്ന നിക്കറോടെ എനിക്ക് ബാംഗ്ലൂർക്ക് പോണം. എന്നെ അമിച്ചവൻ എനിക്കൊന്ന് പാക്കണം. അപ്പടി സൊല്ലാതിങ്ക സാർ. പിന്നെ ഞാൻ എപ്പടി സൊല്ലണ്ട സോമേരി? സാർ,